അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരം രാജസ്ഥാൻ ഉദയ്പൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വലിയ രസമാണ്. ഈ ചിന്തൻ ശിബിരം കഴിയുന്നതോടുകൂടി അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ എന്ന രീതിയിൽ, അതാ ശ്രീനിവാസിൻ്റെ ആ സിനിമ കണ്ടെങ്കിൽ അതിൻ്റെ ആ രസം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പല സ്റ്റേറ്റിൽ നിന്നുള്ള നേതാക്കന്മാർ അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ തലയിൽ വീണ്ടും ആ പ്രസിഡൻ്റ് എന്നുള്ള മുൾക്കിരീടം എടുത്തു വയ്ക്കുമെന്നാണ് കേട്ടത്. പല മാധ്യമങ്ങളും അത് പറയുന്നുണ്ട്. അത് എത്രത്തോളം ഒന്ന് ശരിയാവും? അല്ല, അത് പിന്നെ ഇതാരുടെയെങ്കിലും തലയിൽ കെട്ടി വെച്ചേ പറ്റൂ എന്നുള്ളൊരു മട്ടിലാണ്. പക്ഷേ പ്രശാന്ത് കിഷോർ പറഞ്ഞത് മാറ്റി നിർത്തണമെന്നാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിക്കില്ല. ഇപ്പൊ എ കെ ആന്റണി തന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്, നെഹ്റു കുടുംബത്തിനെ ഒരാൾ വേണം ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ സോണിയാഗാന്ധിയുടെ ആരോഗ്യം എല്ലാവർക്കും അറിയാം. അവരൊക്കെ വളരെ വളരെ മോശമാണ്, അവർ വീക്കാണ്. അപ്പൊ പിന്നെ നെഹ്റു ഫാമിലിയിൽ പിന്നെ ഉള്ളത് ഇയാൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ പ്രിയങ്കയുടെ മക്കളെ കൊണ്ടുവരണം. പ്രിയങ്കയുടെ മക്കൾ വളർന്നു. അല്ല, ഏറ്റവും നല്ലത് നമുക്കൊരു അഭിപ്രായമുള്ളത് പറയാമെന്ന്, ഈ ബദേരയാണ് കുറച്ചുകൂടി, കാരണം എന്താ പറയുക, എനർജറ്റിക് ആണ് ആള്, ചെറുപ്പമാണ്. പ്രിയങ്കയുടെ ഭർത്താവ്, പ്രിയങ്കയുടെ ഭർത്താവ് ബദേര നല്ല മിടുക്കരാണ്. മെനസിൻ ബൂട്ടയുടെ പിന്നെ ഭർത്താവ് പിന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയില്ലേ, നല്ല നല്ല പിന്നെ ഉദാഹരണങ്ങൾ ഇടക്കല്ലേ. പിന്നെ നെഹ്റു ഫാമിലി ആയി, പ്രിയങ്കയുടെ ഭാര്യയായി, പിന്നെ രാഹുലിന്റെ മച്ചമ്പിയായി, നമ്മുടെ പിന്നെ സോണിയയുടെ സോണിയാഗാന്ധിയുടെ മരുമോനെ, രാഹുൽ ഗാന്ധിയുടെ മരുമോനായി. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചു മരുമോനായി. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ ഉള്ളപ്പോ തീർച്ചയായിട്ടും എന്തിനു മാറ്റി നിർത്തണം, എന്തിനു മാറ്റി നിർത്തണം, ഒരു കാരണവശാലും മാറ്റി നിർത്തരുത്. കാരണം ഇത്രയും എനർജറ്റിക് ആയ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് കോൺഗ്രസ് ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ്. കാരണം ഏത് ബിസിനസ് നടത്തിയിരുന്നാലും ശരി, ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു അപാരമായ ഒരു മാഗ്നറ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുന്നത് പോലെ ഇന്ത്യക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇന്ത്യക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു അദ്ദേഹം. ഭാവിയിൽ പ്രധാനമന്ത്രി ആയാൽ, അതെ, അല്ല കോൺഗ്രസ് പ്രസിഡന്റ് ആയ ഭാവിയിൽ പ്രധാനമന്ത്രി ആവാമല്ലോ. തീർച്ചയായിട്ടും അതിന്റെ ഒരു നമ്മൾ 91 മുതൽ 96 വരെ ഭരിച്ച നരസിംഹ റാവുവിന്റെ മന്ത്രിസഭ, അതിൽ നെഹ്റുമ്പത്തിൽ ആരും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രം മാറ്റി മറിച്ച് നമ്മുടെ സാമ്പത്തിക നിലയിലും എല്ലാ കാര്യങ്ങളിലും. അന്ന് വിമർശിച്ചിരുന്നാൽ പോലും പിൽക്കാലത്ത് അതിനെ അംഗീകരിക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് മിണ്ടാതിരുന്നോണ്ടാണല്ലോ ബാബറി മസ്ജിദ് ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആ മൗനമാണല്ലോ ഇറങ്ങി എന്തോ അന്ന് പ്രശ്നം വന്നപ്പോ ആരെ വിളിച്ചപ്പോ കക്കൂസിനകത്ത് കയറി ഓടി വിളിച്ചാ പറയുന്നത് വിദ്വാൻ ഭൂഷണം. അതെ അതെ, അത് ഭയങ്കര വിദ്വാനായിരുന്നു. അത് ഇതുപോലെ രാജ്യത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ആരെങ്കിലും ഒക്കെ കൊണ്ടുവരണം. അത് പ്രത്യേകിച്ച് ബിസിനസ് മാഗ്നറ്റുകളെ കൊണ്ടുവന്ന് പ്രധാനമന്ത്രി ആക്കി. ഇപ്പൊ രാജ്യം കടത്തിന്റെ മേലെ കടത്തിലേക്ക് പോവാണ്, തീർച്ചയായിട്ടും അരാജകത്തിലേക്ക് പോവുകയാണ്. വധേരയാണെങ്കിൽ, റോബർട്ട് വധേരയാണെങ്കിൽ അതിന് ബെസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം ഈ കോൺഗ്രസിന്റെ രാജസ്ഥാനിൽ നടക്കുന്ന ശിബിരത്തിൽ ആ ഒരു ഒരു ചർച്ച വരികയും പിന്നെ അദ്ദേഹം മുന്നണി പടയാളിയായി ബെനസേ ഭൂട്ടിയുടെ ഭർത്താവ് പിന്നെ വന്നതുപോലെ ഒരു നമ്മുടെ തൊട്ട് അയൽരാജ്യമാണ്, അയൽരാജ്യമാണ്, അയലോകത്തെ കണ്ടുപിടിക്കണം. പലപ്പോഴും നമ്മുടെ വീടുകളില് ആ അയലോകത്തെ നീ നോക്ക്, ഭാര്യമാരോട് പറയുന്നതല്ലേ. ബെനസീർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴത്തേക്ക് ഇയാളെ കുറിച്ച് മിസ്റ്റർ 10% എന്നാണ് പിന്നെ പിന്നെ ബെനസീറിന്റെ ഹസ്ബൻഡ് ആക്ഷേപിച്ചിരുന്നത്. പക്ഷേ ബെനസീർ മരിച്ച് സഹദാവ് ധർമ്മത്തിൽ കൂടെ അൻസാരി നേതൃപദവിയിലേക്ക് വരികയും അദ്ദേഹം പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആവുകയും നമ്മളെ ഇന്ത്യയെ സന്ദർശിക്കുകയും നമ്മളും വീരോചിത സ്വീകരണം കൊടുത്താണ് അദ്ദേഹം. ഇന്ത്യയുടെ വലിയ നല്ലൊരു കൂട്ടുകാരനായിരുന്നു, നല്ലൊരു സുഹൃത്തായിരുന്നു. അതെ, അപ്പൊ ഈ വധേരയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു കൂട്ടുകാരനായിരുന്നു. ആ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാട്ടുകയും ചെയ്യാം. തീർച്ചയായിട്ടും ആ ചിന്തൻ ശിബിരത്തിലും ആ ഉദാഹരണങ്ങളൊക്കെ കൂട്ടി പിന്നെ പറഞ്ഞു കൊടുത്ത് ഇവരെയൊക്കെ ഒന്ന് കൂടെ നിർത്തി. എന്തെല്ലാം അനുകൂല ഘടകങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ, ഒരാൾക്ക് എതിർക്കാനാവില്ല. ഇല്ല ഇല്ല, അപ്പൊ അതുകൊണ്ട് അതല്ല, സോണിയാഗാന്ധിയുടെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി ആരെങ്കിലും എതിർക്കോ? പണ്ടിലെ കർണാടനെ കുറിച്ച് പറയുന്ന പോലെ സായിപ്പിനെ കാണുമ്പം കവാത്ത് മാറും. അപ്പൊ ചുരുക്കത്തില് ഇപ്പം രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് ഇരുത്തുന്നതിനേക്കാളും നല്ലത് സ്വയമേ സ്വമേധയാ വരുവാണെങ്കിൽ
എന്തുകൊണ്ട് നല്ലത് റോബർട്ട് വദേരെ ആയിരിക്കും. കറക്റ്റ്. നല്ല അഭിപ്രായമാണത്. വ്യവസായ മേഖലയിൽ നമുക്ക് വലിയ വളർച്ച കാണിക്കാൻ പറ്റും. എല്ലാ മേഖലയിലും അപ്പോൾ കോൺഗ്രസിന് പ്രാതിനിധ്യമാവും. വ്യവസായ മേഖലയിലും